ആലപ്പുഴ ചേർത്തയിൽ നവജാത ശിശുവിനെ കാണാതായി ചേർത്തല കെ വി എം കഴിഞ്ഞ ദിവസമാണ് പള്ളിപ്പുറം സ്വദേശിനിയായ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിറ്റെന്ന സംശയം കൂടി ഉയരുന്നു മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേരുന്നു മനീഷ് എന്താണ് വിശദാംശങ്ങൾ ഈ കുഞ്ഞിനെ വിറ്റു എന്ന സംശയം ഉയരാൻ കാരണം എന്താണ് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ കാണാതാകുന്നത് സുഹേൽ ഇന്ന് ഉച്ചയോടെ കൂടിയാണ് ആലപ്പുഴ ചേർത്തല പോലീസിന് ഒരു വിവരം ലഭിക്കുന്നത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ആശ മനോജ് കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ തന്നെയുള്ള കെ വി എം ആശുപത്രിയിൽ വെച്ച് പ്രസവം നടത്തിയിരുന്നു അവിടെ കെ വി എം ആശുപത്രിയിലേറെ രേഖകളെന്ന് മനസ്സിലായിരുന്നു പക്ഷേ ഈ ജനപ്രതിനിധി ചേർത്തല പോലീസിനെ അറിയിച്ചത് അവിടെ വർക്കർ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞത് കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള ഒരാൾക്ക് വേണ്ടി വിറ്റു എന്നുള്ള കാര്യമാണ് അത് എന്തിനു വേണ്ടി വിറ്റു അതല്ലെങ്കിൽ അത്ര കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ വിവരം പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചേർത്തല പഞ്ചായത്ത് പതിനേഴാം വാർഡിലേക്ക് ചേർത്തല പോലീസ് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കെ വി എം ആശുപത്രിയിൽ പോലീസ് ആദ്യം പരിശോധന നടത്തിയത് കെ വി എം ആശുപത്രിയിലാണ് ഈ രീതിയിൽ അവിടെ ഒരു പ്രസവം നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു അങ്ങനെ കെ വി എം ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് അവിടെ രേഖകളുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയോടുകൂടിയാണ് ചേർത്തലയിലെ ഈ പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ആശ ഇരുവ മുപ്പത്തിനാല് വയസ്സുള്ള ആശ അവിടെ ഡെലിവറി നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം അവർ ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി കൂടെ ബൈസ്റ്റാൻഡർ ആയ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവരുടെ ഭർത്താവല്ല മറ്റൊരാളാണ് കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇവരുടെ ഭർത്താവ് ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് വീട്ടിൽ അറിയാ ഈ ഇവർ പ്രസവിച്ച വിവരം അല്ലെങ്കിൽ ഡെലിവറി നടത്തിയ വിവരം വീട്ടിലറിയാമോ എന്നുള്ള കാര്യം ത്തിന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇത് വീട്ടുകാരറിയാതെ അഡ്മിഷൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ നടത്തി അവിടെ പ്രസവം നടത്തി മറ്റൊരാൾക്ക് വിറ്റതാണോ എന്നുള്ള സംശയമാണ് ആ രീതിയിലെ വിവരമാണ് പോലീസിന് ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഈ പോലീസിന് ലഭിച്ചിട്ടുള്ളത് അത് ആശാ വർക്കർ വീട്ടിലെത്തിയ സമയത്താണ് പോലീസിന് ഈ ജനപ്രതിനിധിയോട് വിവരം പറയുകയും പിന്നീട് ഇത് ജനപ്രതിനിധിയോട് തന്നെ ഈ യുവതി പറഞ്ഞത് ഇക്കാര്യം ആരോടും പറയേണ്ട തന്നെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കൊടുത്തതാണെന്ന രീതിയിൽ പിന്നീട് കാര്യങ്ങൾ മാറ്റി പറഞ്ഞു ഇപ്പോൾ ചേർത്തല പോലീസ് പോലീസുകളുടെ വീട്ടിലേക്കെത്തി യുവതിയെ ചോദ്യം ചെയ്യുകയാണ് യുവതിയോട് കാര്യങ്ങൾ തിരക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടോ എന്നുള്ള സ്ഥിരീകരണം പോലീസ് നടക്കുകയാണ് അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായാൽ പിന്നെ പോലീസിന് ഈ ഒരു സംഭവത്തിൽ എഫ്ഐആർ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാൻ ും സാധ്യതയില്ലേ കുഞ്ഞിനെ വിറ്റതാണെങ്കിൽ കാരണം ഇടനില നിൽക്കാൻ ഒരാൾ വേണം ഇവിടെ ഒരു നിയമസംവിധാനം ഉണ്ടായിട്ടും അതൊന്നും പാലിക്കാതെ കുഞ്ഞിനെ വാങ്ങുന്നുണ്ടെങ്കിൽ അതും കുറ്റകൃത്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൂടി അന്വേഷണം കടക്കുമോ സ്വാഭാവികമായി ഈ ആശാ ആശാവർക്കറെക്ക് വീട്ടിലെത്തുകയാണെങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന വിവരം പുറത്തറിയുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് പിന്നീട് വിൽക്കേണ്ട ഒരു കാര്യം എന്താണെന്നാണ് മനസ്സിലാവുന്നത് സുഹയിൽ ഇത്തരം സംഭവങ്ങൾ പോലീസിന് ലഭിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് സ്ഥിരീകരണമാണ് പലപ്പോഴും പോ പോലീസിന് ഫോൾസായ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയുണ്ട് പക്ഷേ ഇതൊരു ജനപ്രതിനിധിയാണ് വിവരം കൈമാറിയത് ഒപ്പം തന്നെ വർക്കറുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ രീതിയിൽ ഡെലിവറി ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ വീട്ടിലെത്തി കാണുക കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി അതിൻ്റെ ക്ഷേമം അന്വേഷിക്കുക എന്നുള്ളത് സാധാരണ ഒരു റുട്ടീൻ പോലെ ആ മേഖലയിൽ ഉണ്ടാകുന്ന അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ള ഏരിയയിൽ ഒരു വർക്കർ എത്തി അതിനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറുന്ന രീതി സാധാരണമായി ഉള്ളതാണ് ആ രീതിയിലാണ് ആശാവർക്കർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത് പക്ഷേ അവിടെ ഈ കുഞ്ഞിനെ പ്രസവിച്ച വിവരമടക്കം കുയി യുവതി മറച്ചുവെച്ചു എന്നാണ് ആദ്യം പറയുന്നത് പിന്നീട് ആശാവർക്കറും ജനപ്രതിനിധിയെ അറിയിച്ചു ജനപ്രതിനിധി വീട്ടിലെത്തി കൂടുതൽ സംസാരിച്ചതോടെ ഈ വിവരങ്ങൾ ആദ്യം യുവതി പുറത്തു പറഞ്ഞു പിന്നീട് വിറ്റത എന്ന കാര്യം പിന്നീട് ഒരാളെ ഒരാൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണുള്ള കാര്യം ആയി പറഞ്ഞു പിന്നെ ഈ പോലീസിനോട് വിവരം അറിയിച്ചു പോലീസ് എന്താണെങ്കിലും ഇതിൽ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ ിൽ നിന്നും കെ വി എം ആശുപത്രിയിലെ രേഖകളിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊരു കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ഈ പഞ്ചായത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ആശാ മനോജിൻ്റെ കുഞ്ഞിനെയാണ് കാണാതായിട്ടുള്ളതും വിവരമാണ് തൃപ്പൂണത്തറ സ്വദേശിയായ ഒരാൾക്ക് വിറ്റതാണോ നോക്കാൻ കൊടുത്തതാണോ എന്ന രീതിയിലുള്ള കാര്യമാണ് യുവതി പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഈ കുഞ്ഞിനെന്ത് സംഭവിച്ചു കുഞ്ഞിനെ ആർക്കാണ് കൈമാറിയിട്ടുള്ളത് കുഞ്ഞ് എവിടെ പോയി തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കും ഒപ്പം തന്നെ പോലീസ് സമാന്തരമായി കേന്ദ്രീകരിച്ചുള്ള ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കാണാനില്ല എന്ന പരാതി വരുന്നു നവജാത ശിശുവിനെ മാതാവ് മറ്റൊരാൾക്ക് വിറ്റെന്ന സംശയം കൂടി പോലീസിനുണ്ട് പ്രാഥമിക അന്വേഷണത്തിലാണ് പോലീസുള്ളത് മനീഷ് മഹിബാൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്